ഹായ് എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ആർദ്രമായ സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ദയവായി ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഹായ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് അഖിൽമാരാരുടെ ഒരു വീഡിയോ കണ്ടു നോക്കാം. കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും അഖിൽമാരാരുടെ വീഡിയോകളൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ലായിരുന്നു. അതേസമയം തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം സെറീനയുടെയും ശോഭയുടെയും റിനീഷയുടെയും ഒക്കെ ഇഷ്ടംപോലെ വീഡിയോ ഡെയിലി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ കാണുന്നുണ്ടെങ്കിലും മാരാർ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോകളൊന്നും ഇടുന്നില്ലായിരുന്നു. എന്നാൽ പതിവില്ലാതെ ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും ഇടയിൽ നിന്ന് ഈ വീഡിയോ അഖിൽമാരാർ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം രണ്ട് തന്നെയാണ് അഖിൽമാരാർക്ക്. ഒന്ന്, ഒറിജിനലായ അഖിൽമാരാർ തന്നെയായിരുന്നു ബിഗ് ബോസിലെന്ന് അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നതായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് ആദ്യം കണ്ടു നോക്കാം. നമ്മുടെ ജുനൈസിനും ശോഭയ്ക്കും സത്യത്തിൽ ഏറ്റവും വലിയ ശത്രുക്കളായ രണ്ടു പേരുടെ അടുത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഈ രണ്ടു പേര് കാരണമാണ് ഈ പാവങ്ങൾക്ക് കപ്പ് കിട്ടാതെ പോയത്. ആ കാരണക്കാരായ രണ്ടുപേരെ ഒരാളാണ് നാ ഈ ഇരിക്കുന്ന കോട്ടൂർ രായൽ, രണ്ടാമത്തെ ആള് ഈ ഇരിക്കുന്ന അമ്മിണിയമ്മ. ഈ രണ്ടുപേരും ചേർന്നാണ് ഈ ഇരിക്കുന്ന അഖിൽമാരാരെ ഉണ്ടാക്കിയത്. പറയൂ മിസ്റ്റർ രായൻ, അതാണ് താങ്കൾക്ക് എനിക്കറിയാം. ഞാൻ ഇവിടെ വന്നപ്പോ ഇന്നാളത്തെ വീഡിയോയ്ക്കകത്ത് അമ്മ മാത്രമേ ഉണ്ടായിരുന്നു, അച്ഛൻ ഇല്ലായിരുന്നു. അല്ല ശോഭയോട് പിന്നെ അന്ന് അതൊന്നും വിഷയമില്ലെന്ന് എനിക്കറിയാം. കല്യാണ സമയത്ത് നാരങ്ങയുടെ കാര്യത്തിൽ ഉണ്ടാക്കിയ വിഷയത്തെ കുറിച്ച് പറഞ്ഞോ? അല്ല, അങ്ങനെ പറഞ്ഞൊന്നുമില്ല. അച്ഛനൊരു നാരങ്ങയ്ക്ക് അഡ്വാൻസ് കൊടുത്തത് കൊണ്ട് അച്ഛൻ ആവാതിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ സീരിയസ്നെസ്, എന്തോ സീരിയസ് ആവുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ നാരങ്ങയ്ക്ക് അഡ്വാൻസ് ഒക്കെ കൊടുത്തിരുന്നതാ. അച്ഛനോട് പറയാതെ നാരങ്ങ മേടിച്ചോണ്ട് വന്നതിലുള്ള ഒരു വിഷമം. ആ ലൈവല്ല, ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ എനിക്ക് തിരിക്കപ്പുറതിയില്ല. ഇയാള് മധുര വിളിച്ചിരിക്കുന്നു. ഞാൻ എന്നാലും ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ കൂടെ ഒരു ബീഡി വലിച്ചു. ഇതാ ഞാൻ ടെലികാസ്റ്റ് ചെയ്യാൻ പോവുക. ഇടും, ഞാൻ ഇടും. അച്ഛൻ എന്തോ പറയാനുണ്ട്? എനിക്ക് പറയാനുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. പറയാനുള്ള എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പുതുതായിട്ട് എന്റെ ജീവിതം പറയുമ്പം ഒരു മനുഷ്യനോട് സത്യം പറയണം. ചില കാര്യങ്ങൾ പറയേണ്ടാത്ത ചില കാര്യങ്ങളുണ്ട്, പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പറയുവാണെങ്കിൽ സത്യം പറയണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അച്ഛനടുത്ത് മെയിനായിട്ട് എന്റെ സംശയം, ഞാൻ അവിടെ ഒറിജിനൽ അല്ലെന്നായിരുന്നു മറ്റൊരാളേക്ക് പരാതി. ആരുടെ ബാക്കി മറ്റുള്ളവരുടെയൊക്കെ പരാതി? ഞാൻ ഒറിജിനൽ ആയിരുന്നു വെച്ചത്. നിങ്ങൾക്ക് എന്തോ തന്നെ നേരത്തെ നീ ഒറിജിനൽ ആയിരുന്നു തന്നെയാ പറഞ്ഞത്. നീ കാണിച്ചിട്ടുള്ള അവിടെ കാണിച്ചിട്ടുള്ള സകല സ്വഭാവവും ഇവിടെ കാണിച്ചിട്ടുള്ളതാണെന്ന് ഇവിടെ വന്ന് ചോദിച്ച സകല ചാനലുകാരോടും അങ്ങനെ തന്നെ പറഞ്ഞു. സത്യത്തിൽ അതല്ലേ നടന്നോണ്ടിരുന്നതാണ്. വേറെ എന്താ പറയാ, ഞാനിവിടെ വന്നപ്പോഴത്തേക്ക്, ഞാനിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് വീട്ടിലോട്ട് വന്നതാ. വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഒരു വീഡിയോ ഒന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഡാഡി മമ്മി ഉണ്ട് ഇവിടെ. ഇതൊരു മമ്മി, എന്റെ മമ്മി. മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും നാളെ ഇനി അങ്ങോട്ടും അത് മാത്രമായിരിക്കും. അതിലല്ല ഇന്ന് ആർക്കിട്ട് ജീവിക്കുന്നത്. രാജൻ, അപ്പൊ എന്നാ ശരി, അപ്പൊ ഇതൊക്കെ ഉള്ള ഞാൻ ഇങ്ങനെ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ തുടക്കത്തിൽ കണ്ടതുപോലെ തന്നെ ആദ്യം തന്നെ ശോഭയെയും ജുനൈസിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അഖിൽമാരാർ തുടങ്ങുന്നത് തന്നെ. കാരണം ബിഗ് ബോസിനുള്ളിൽ വെച്ച് ഒരു പക്ഷേ തന്നെക്കാട്ടിലും കൂടുതൽ ദേഷ്യം
ശോഭയ്ക്കും ജുനൈസിനും ഉണ്ടായത് ഇവരോടായിരിക്കും. കാരണം ഇവർ തന്റെ അച്ഛനും അമ്മയും ആയതുകൊണ്ട് ആയിരുന്നു എന്ന് അഖിൽമാരാർ കോമഡി രൂപമാണ് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് അഖിൽമാരാർ പറയുന്ന ഓരോ വാക്കുകളും ശരിക്കും അച്ഛൻ ഇച്ചിരി സീരിയസ് ആണെങ്കിലും അമ്മയുടെ അതേ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ രസകരമായ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തില്ല.